നമസ്കാരം, ഇത് കലാകമൽ മഹൽ. സത്യദേവ പുസ്തകത്തിൻ്റെ മറ്റൊരു റിവ്യൂവുമായി ഇന്ന് എനിക്കൊപ്പമുള്ളത് ലൈലാമ ഉമ്മൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു പുസ്തകത്തിൻ്റെ ബാക്കി എന്താണ് അഭിപ്രായങ്ങളെന്നുള്ളത് നമുക്ക് മാമിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമസ്കാരം. നമസ്കാരം. ശരിക്കും നമ്മൾ തമ്മിൽ അറിയാം, പിന്നെ നമ്മൾ മാം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വീഡിയോയ്ക്ക് നമ്മൾ എന്തായിരുന്നാലും കൊടുക്കുമ്പം അത് ഇരുത് വേണമല്ലോ. ഓക്കെ, അപ്പോൾ എത്ര ദിവസമായി സത്യദേവ പുസ്തകം കൈ കിട്ടിയിട്ട്? രണ്ട് ദിവസം. എനിക്ക് തോന്നുന്നു ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? വായിച്ചു. അപ്പോൾ ഈ ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി കിട്ടിയോ? സംശയങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് മാത്രമല്ല, ഞാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിരുന്ന കുറേ കാര്യങ്ങൾക്ക് എനിക്കൊരു വ്യക്തതയും കിട്ടി. എന്നോടൊപ്പം ചിന്തിക്കുന്ന കുറേ ആളുകളും ഉണ്ടല്ലോ എന്നെനിക്ക് ഒരു സന്തോഷം തോന്നി. അതുകൊണ്ടാണ് വായിച്ച് വായിച്ച് വന്നപ്പം പിന്നെ പെട്ടെന്ന് അതങ്ങ് തീർത്തു പോകാം എന്ന് വിചാരിച്ച് ഞാൻ ഒറ്റ അടിയിൽ നിന്ന് വായിച്ചത്. ഓക്കെ, ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വായിച്ചു തീർക്കാനായിട്ടുള്ള കാര്യം അടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതായത് എന്നെ പോലെ ചിന്തിക്കുന്ന മറ്റു ചിലരും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തായാലും ക്രിസ്ത്യാനിയാണ് അല്ലേ? ജന്മന ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ തന്നെ ജനിച്ച വ്യക്തിയാണ്. എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ജനിച്ചപ്പം മുതൽ ഞാനൊരു പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽ ജനിച്ചു. അവിടെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് പെന്തക്കോസ്തിൽ ഉള്ള വിശ്വാസത്തിലോട്ട് പോയി. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കേൾക്കുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ പറയുന്നത് ബൈബിളിലുള്ള കാര്യങ്ങൾ നേരിട്ട് അതിൻ്റെ ആ ഒരു വ്യാഖ്യാനം, അതായത് അതിനെ ഉള്ളിലോട്ടൊന്നും ഇറങ്ങി ഒന്നും പറയുന്നില്ല. ആത്മീയ സത്യങ്ങളൊന്നും പറഞ്ഞ് ഇത് പണ്ടേ തോന്നിയിരുന്നു. ആ പണ്ടേ തോന്നിയിരുന്നു. അതുകൊണ്ട് ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിലോട്ട് പോയിട്ടില്ല. മനസ്സിലായില്ല. അതുകൊണ്ട് എനിക്ക് ഇത് ആന്ന് വെച്ചാൽ കാണാതെ പഠിച്ച് കാണാ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കുറേ ആരാധന ക്രമങ്ങളുണ്ട്. അത് പള്ളിയിൽ ഇപ്പം പോയാലും ഞാൻ ആദ്യം പോയപ്പം പറയുന്ന അതേ ഓർഡറിലാണ്, ഓർഡർ ഓഫ് സർവീസ് ഇപ്പോഴും പോകുന്നത്. പിന്നെ പ്രസംഗത്തിലും വേറെ ടോപ്പിക്സ് ഒക്കെ കടന്നു വരാറുണ്ട്. ഓരോ കാര്യങ്ങൾ പലരും പലരുടെ ആംഗിളിലൂടെ തന്നെ വളച്ചൊടിച്ച് പറയാറുണ്ട്, പല ഉപമകളും പറയാറുണ്ട്. പക്ഷേ അതൊന്നും അല്ല അതിൻ്റെ ആ ഒരു പൊരുളം എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ, അതായത് ഒരു ആരാധനാക്രമങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നല്ലോ, ഈ ബൈബിളിലുള്ള കാര്യത്തിന് അങ്ങനെ ലിറ്ററൽ മീനിങ്ങിൽ മാത്രം ചിന്തിച്ച് കടന്നു പോകുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ. അപ്പോൾ ഓക്കെ, ഇതാണ് ശരിക്കുള്ള സത്യം, ഇതെന്തുകൊണ്ട് ഇവർ പറയുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഭാഗങ്ങൾ ഒന്നോ രണ്ടോ കാര്യമൊന്ന് ഉണ്ട്? അത് മതം അവർക്ക് ഈ മതം എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചരിത്രം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഏതാണ്ട് എല്ലാം ഒരേ തലത്തിലാണ്, ഒരേ പോലാണ്. അപ്പം എല്ലാവർക്കും ഒരു അവർക്ക് ബുദ്ധി പകർന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വിനിയോഗിച്ചുകൊണ്ട് പണ്ട് കുറേ ആളുകൾ ബുദ്ധിപൂർവ്വം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി, അവർക്ക് ജോലി ചെയ്യാതെ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നു. അതിനെ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അങ്ങനെ മതം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് പണ്ടേ തോന്നിയിരുന്നു. അത് തോന്നിയിരുന്നു. എന്ന് വെച്ചാൽ മത പുരോഹിതന്മാർക്ക് വേണ്ടി അവർ സൃഷ്ടിച്ചെടുത്ത അവരുടെ നല്ല ഒരു ലൈഫിന് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് വിശ്വാസത്തെ അവർ ചൂഷണം. ആ വിശ്വാസം എന്ന് വെച്ചാൽ ഇത് ഇവരെ പറഞ്ഞ് പേടിപ്പിച്ചു, ഭയമാണ്, മനുഷ്യനെ ഭയപ്പെടുത്തിയാണ് അവരോന്ന് ചെയ്തോണ്ട്. പക്ഷെ അത് ഇതിൽ പൊളിച്ചിട്ടുണ്ട്. ആ ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിൽ, ആ ഭയം നമുക്ക് ആവശ്യമില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ജീവിക്കാനാണ്, അതുപോലുള്ള ആ ഒരു രാജകീയ പ്രൗഢിയോടെ ജീവിക്കാനാണ്. പക്ഷെ ഈ എല്ലാ മനുഷ്യരും ആ പ്രൗഢിയോടെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ആ ഒരു നിലനിൽപ്പിന് ബാധകമാവും. എന്തായിരുന്നാലും ക്രിസ്ത്യാനിയാണ്, ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടാവുമെന്നും എനിക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സാധാരണ വിശ്വാസികൾ എപ്പോഴും ബൈബിളിനെ കാണുന്നതിൽ നിന്നിട്ടും വ്യത്യസ്തമായി കാര്യം ഇന്നതാണ് എന്ന് തോന്നിയ ഏതെങ്കിലും ഒരു ഭാഗം? ആ ഉണ്ട്, അതിനകത്ത് പലയിടത്തും അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തത്. കാരണം ബൈബിളിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, മോശ മുതൽ ഇങ്ങോട്ട് കുറേ പേരുടെ കാര്യങ്ങളുണ്ട്.
അപ്പം മോശ എങ്ങനെ, എന്തിനാണ് മോശയുടെ ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ മോശ എന്താണ് ചെയ്തത്, അതിൻ്റെ ഒരു റിയൽ ഫാക്റ്റാണ് ഈ പുസ്തകത്തിന്. ബൈബിൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വയം ഓരോ വ്യക്തികളും രാജാവിനെ പോലെ ജീവിക്കണമെന്നാണ് സൃഷ്ടാവിൻ്റെ ആഗ്രഹം. എന്നാൽ സ്വയം മറ്റൊരാളുടെ നിയന്ത്രണത്തിൽ വിധേയപ്പെട്ട് ജീവിക്കാൻ മനുഷ്യർക്കുള്ള ഒരു ദാസത്വ മനോഭാവത്താൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ഈ പ്രവചന സത്യങ്ങൾ. അതായത് നമ്മളെ ഭരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഒന്നുകിൽ നമ്മുടെ മതമാകാം, അല്ലെ ജോലിയാകാം, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന അനാവശ്യമായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങളാകാം. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല, അനാവശ്യമായിട്ടുള്ള, കാരണം ഓവർ എംഫസിസ് കൊടുത്തിട്ട് ജീവിതത്തിൽ നമ്മളെ സ്വയം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മൂല്യമില്ലാത്ത ചില ബന്ധങ്ങളാവാം, ചില വ്യക്തികളാവാം, ഒക്കെ ആവാം. അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഓവർ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കും. അത് ആരും മനസ്സിലാക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്തു ഒരു ലൈഫ് സ്പാൻ അങ്ങ് തീർത്തിട്ട് അങ്ങ് പോവുകയാണ്. പക്ഷേ എല്ലാവരുടെയും ചിന്ത എന്താണ്, ഇവിത് കഴിഞ്ഞിട്ട് അങ്ങ് ചെല്ലുമ്പോൾ ഒരു സ്വർഗമുണ്ട്, അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, അതും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു, ദൈവത്തിന് കൊടുക്കുന്നു എന്നൊക്കെയാണ്. ആക്ച്വലി ഇത് ദൈവം ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കർമ്മം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി, ഇതിന് നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും, അത് മറ്റുള്ളവർക്ക് നന്മയായിട്ട് ചെയ്യണം. ഈ പുസ്തകം വായിച്ചതിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹൃദയസ്പർശിയായ ഒന്നുകൂടി ഇരുത്തി ഒന്ന് ചിന്തിച്ച ഏതെങ്കിലും ഭാഗങ്ങളുണ്ടോ ഇതിൽ? കുറേ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അത്ഭുത പ്രവൃത്തികൾ എന്തിനായിരുന്നു, എങ്ങനെയാണെന്നുള്ളത്, അതായത് ചെയ്ത ഒരു പ്രവൃത്തി അതുപോലെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഒരു മജീഷ്യൻ്റെ ഒരു ലേബൽ കണ്ടുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുണ്ടായ സാഹചര്യം, അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളത്, അത് റിയലി ഒരാളിനെ, ഒരു കുഷ്ഠരോഗം അല്ലെങ്കിൽ ഒരാൾ രോഗിയെ എത്ര വർഷമായിട്ട് കിടന്ന ഒരാളിനെ എടുത്തു പോവുക, കിടക്ക എടുത്തു നടക്കാന്നൊക്കെ പറഞ്ഞപ്പം അയാളുടെ രോഗം അങ്ങ് സുഖമായി, അയാൾ തുള്ളിച്ചാടി ഓടി എന്നുള്ള രീതിയിലല്ല. ആക്ച്വലി അതിന് വേറൊരു സംഭവം ഉണ്ട് അതിനകത്ത്. ഓക്കെ, പക്ഷേ വിശ്വാസികൾ ഈ സംഭവം ചിന്തിക്കുന്നില്ല, അങ്ങോട്ട് ചിന്തിക്കുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന് കുറച്ച്, നമ്മൾ സയൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യ ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. അതായത് മെക്കാനിക്കൽ എനർജിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ട് എനർജി ഉണ്ട്, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ. ഈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജവും, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥായിയായി നിൽക്കുന്ന ഒരു ഊർജ്ജം. ഈ ഊർജ്ജം നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്, മനുഷ്യനുണ്ട്, എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷെ ഒരു വസ്തുവിൽ, ഇപ്പം അവർ ബോംബിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് എനർജി ഇരിക്കുന്നത്, പിന്നെ അത് എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു പറഞ്ഞാണ്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന ഈ പൊട്ടൻഷ്യൽ എനർജി, എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ, അതിനെ ആരും ചിന്തിച്ച് നല്ല രീതിയിലോട്ട് കൊണ്ടുവരുന്നില്ല. അതിനെ ഈ ഭാഗത്ത്, ആ ഈ ഭാഗം അതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. കാരണം നമ്മളിലുള്ള ആ ഒരു എനർജിയെ നമ്മൾ റിയലൈസ് ചെയ്യണം, നമ്മൾ ആരാണ് എന്താണ് എന്ന് റിയലൈസ് ചെയ്യാനായിട്ട്, നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, അതെങ്ങനെ വിനിയോഗിക്കണം, അത് ആർക്ക് നല്ല നമുക്കും ഒപ്പം നമ്മുടെ ചുറ്റിലുള്ളവർക്കും നമുക്ക് ഒരു നല്ല ഒരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ന് വരെ ആരും അത് ശ്രദ്ധിച്ച് ചെയ്യുന്നുണ്ട്. അതിനാണ് ആത്മീയ ജ്ഞാനം നേടുക നേടുക എന്ന് പറയുന്നത്. ഇപ്പോൾ അതുവരെ പ്രാകൃത മനുഷ്യൻ ആ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ നിന്നിട്ട് പിന്നെ മാനുഷികമായിട്ടുള്ള മറ്റുള്ളവരെ പറയണതൊക്കെ വിശ്വസിച്ച് ഒരു ഇത് വന്നിട്ട് അതിൽ നിന്ന് പിന്നെ സ്വയം ആർജിച്ചെടുക്കുന്ന, നമുക്ക് കിട്ടുന്ന ഒരു ആന്തരിക ജ്ഞാനം അല്ലെങ്കിൽ ഒരു ദൈവിക ജ്ഞാനം, അവിടെയാണ് ഈ ഈ പുസ്തകം കൊണ്ട് നമ്മളെ എത്തിക്കുന്നത്. ഓക്കെ, അപ്പം മാം ഇത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ ബൈബിളിൽ തന്നെ പ്രതിപാദിച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ അതേപോലെ വിഷ്വലൈസ് ചെയ്ത് അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ലൈഫിലാണ് എപ്പോഴും തോൽവി ഉണ്ടാവുക. ആണ്, അവരാണ് മാനുഷികമായിട്ടുള്ള, അതായത് ഈ മതം പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ അവർക്ക് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ റിയാലിറ്റിയൊക്കെ അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത്രയും ബൈബിളും ഒക്കെ വായിച്ച് അവരിത്രയും റെഫർ ചെയ്ത് ഇത്രയും ഡോക്ടറേറ്റോ അല്ലെങ്കിൽ ഇത്രയും ഒക്കെ എഴുതുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇതിൻ്റെ പൊരുൾ അറിയാം. പക്ഷെ ആ പൊരുൾ അവർക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അവരുടെ നിലനിൽപ്പിന് മാത്രമല്ല, ഇന്ന് വരെയുള്ള വിശ്വാസത്തെ അവർക്ക് ഇത് ഖണ്ഡിച്ചുകൊണ്ട് ഇതിങ്ങനല്ല അങ്ങനെയാണെന്ന് പറയാൻ ഒരു ധൈര്യം ആർക്കും വരുന്നില്ല.
അത് പൊതു ഈ ഒരു ചട്ടക്കൂടിനകത്ത് അവർ ഒതുങ്ങിപ്പോയി, അതുപോലെ മറ്റുള്ളവരെയും ഒതുക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്ക് ഈ മതത്തെക്കുറിച്ച് തോന്നുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഈ പുസ്തകത്തിൽ അപ്പം ഇതിൻ്റെ ഓദർനം ആ ഒരു ചിന്താഗതിയാണ്. അപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വായിച്ച് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഒരു കൂട്ടായ്മ ഉണ്ടാകുമല്ലോ. ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആരും കമ്പൽ ചെയ്യുന്നില്ല, വായിക്കണമെന്നും പറയുന്നില്ല. പക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാവരും പെട്ടെന്നൊന്ന് റീതിങ്ക് ചെയ്യും. റീതിങ്ക് ചെയ്യും. അപ്പോൾ മാമിൻ്റെ വീക്ഷണത്തിൽ ഈ പുസ്തകം ശരിക്കും ആർക്കെങ്കിലും ഒക്കെ ഒരു അടിയാവും എന്നാണ് പറയുന്നത്? അടിയാവും എന്ന് പറഞ്ഞാൽ ഇത് വായിക്കുമ്പം പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ജനിച്ചപ്പം മുതലേ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു ഒരു വിശ്വാസമുണ്ട്, അതിൽ നിന്ന് പെട്ടെന്ന് ആരും മാറത്തില്ല. സ്വയമായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഈ പുസ്തകം ആർക്കെങ്കിലും വായിക്കാനായിട്ട് ഓക്കെ ഇന്ന കാറ്റഗറിയിലുള്ള വ്യക്തികൾ വായിച്ചാൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും കാറ്റഗറി ഉണ്ടോ? എല്ലാവരും വായിക്കണം. എല്ലാവരും എല്ലാവരും വായിക്കണം. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതാരും വായിക്കാതിരിക്കുന്നത് അവർക്ക് തന്നെയാണ് അതിൻ്റെ ആ ഒരു വ്യത്യാസം നഷ്ടം വരുന്നത്. ഓക്കെ. സത്യദൈവ പുസ്തകം എന്ന് പറയുന്ന പേരും ഈ പുസ്തകവും തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ? പൊരുത്തമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞാണല്ലോ നമ്മളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം സത്യങ്ങളാണ് ഇതിനകത്ത്, ദൈവം പറഞ്ഞ സത്യം എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ദൈവം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിന് കുറച്ചും കൂടി ഒരു ഊന്നൽ കൊടുക്കുക, ഒരു ക്ലാരിറ്റി കൊടുക്കുക. ഇതാണ് ദൈവം, ഇതാണ് ഈ സത്യമാണ് ദൈവം വിചാരിച്ചത്. അപ്പം അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ സത്യദൈവ പുസ്തകത്തിനകത്ത് തന്നെ കുറച്ച് വ്യക്തികളെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ നമ്മുടെ യോഹന്നാൻ, അതുപോലെ തന്നെ സെഖരിയാവ്, എലിസബത്ത്, നമ്മുടെ കന്യകാമറിയം. അപ്പോൾ അതിൽ ഞാൻ ചോദിക്കുന്നത് കന്യകാമറിയം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിനകത്ത് വായിച്ചപ്പോൾ എന്ത് തോന്നുന്നു? ഇതിനകത്ത് കന്യക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത് ഒരു നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്ത്രീ പുരുഷൻ അങ്ങനത്തെ ആ ഒരു ബന്ധത്തിലുള്ള കാര്യമല്ല. ശരിക്കും കന്യക എന്ന് പറയാൻ സംതിങ് വേർജിച്ച് അന്ന് വരെ ആരും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരാളിനെ എടുത്തു എന്നാണ് ഇതിൽ പറയുന്നത്. അത് വളരെ വ്യത്യസ്തമാണ്. അത് ബയോളജിക്കലി ഇപ്പം ഒരു കുട്ടി ഉണ്ടാകുന്നതിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ പറയണത് ആ കുട്ടി എന്ന് പറയുന്നത് ഇന്ന് വരെ ആരും പരാമർശിച്ചിട്ടില്ലാത്ത രീതിയിൽ ഉള്ള ഒരു ജനനമായിരിക്കും. അതായത് ഇതുവരെയുള്ള മതങ്ങളുടെയും പുരാതനമായ ആശയങ്ങളുടെയും ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു വ്യക്തി എന്നുള്ളൊരു പ്രവചനമാണ് അവിടെ വരുന്നത്. ശരിക്കും അത് വായിച്ചപ്പോൾ എനിക്കതാണ് മനസ്സിലായത്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നെ വേറെ പല നോവലുകളിലും ഒക്കെ ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെയും ഈ ജനനത്തെക്കുറിച്ച് എനിക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്, ക്ലാരിറ്റി. അപ്പോൾ ഈ സത്യം എല്ലാ വ്യക്തികളിലേക്കും എത്തട്ടെ, എല്ലാവരുടെ ജീവിതത്തിനകത്തും ഒരു പുതിയ വെളിച്ചത്തിന് വേണ്ടി കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊള്ളുന്നു.